നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് ഇന്ന് മാർച്ച് 1ാം തീയതിയാണ് ഈ മാർച്ച് മാസം നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ വരുവാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വരും മാർച്ച് മാസം അറിഞ്ഞിരിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അവസാനം വരെ കാണുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് കെവൈസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് തങ്ങളുടെ അക്കൗണ്ടുകൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾ തങ്ങളുടെ കെവൈസി അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധമാക്കണമെന്ന് SBI അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പൊതു അറിയിപ്പ് SBI പുറത്തിറക്കിയിട്ടുണ്ട് കെവൈസി അപൂർണമായ അക്കൗണ്ട് ഉടമകളെ ബാങ്ക് ഫോണിൽ മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുക അപ്പോൾ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ ചെന്ന് വേണം നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് യാതൊരു കാരണവശാലും ഫോണിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിലൂടെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിവിവരങ്ങൾ പങ്കുവെക്കരുത് അടുത്ത ഒരു കാര്യം എന്നത് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നിലവിൽ നിരവധി ആളുകൾക്ക് അവരുടെ പെൻഷൻ തുക ഇപ്പോഴും മുടങ്ങിക്കിടപ്പുണ്ട് നിരവധി ആളുകൾ കരുതിയിരിക്കുന്നത് അവർക്ക് മസ്റ്ററിംഗ് നടത്താത്തത് കൊണ്ടാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തെയൊക്കെ പെൻഷൻ തുക തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാത്തത് എന്നാണ് നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കണം ഇനി അഥവാ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കി മാറ്റുകയാണ് വേണ്ടത് കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ഏകദേശം 4800 ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ ആ ഒരു തുക തിരിച്ച് ക്ഷേമനിധിയുടെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആക്കി മാറ്റുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഫാസ്ടാഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടോൾ പ്ലാസകളിൽ സൗജന്യമായിട്ട് ഫാസ്ടാഗുകൾ നൽകിയിരുന്നു രാജ്യത്തുടനീളമുള്ള ദേശീയ സംസ്ഥാന ഹൈവേകളിലെ 770 ടോൾ പ്ലാസകളിലാണ് ഇത്തരത്തിൽ സൗജന്യ ഫാസ്ടാഗ് ലഭ്യമാക്കിയിരുന്നത് മാർച്ച് 1 മുതൽ ഈ സൗകര്യം അവസാനിക്കുകയാണ് ഇനി മുതൽ ടോൾ പ്ലാസകളിൽ നിന്നും ഫാസ്ടാഗ് ലഭിക്കുവാനായിട്ട് 100 രൂപ നൽകണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഫാസ്ടാഗുകൾ കൃത്യമായിട്ട് റീഫിൽ ചെയ്യണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഫാസ്ടാഗിൽ ബാലൻസ് പരിശോധിക്കുവാനായിട്ട് ഉപഭോക്താക്കൾക്ക് മൈ ഫാസ്ടാഗ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത ഒരു കാര്യം എന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും പ്രത്യേകിച്ചും ATM ഇടപാടുകൾ നടത്തുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് മാർച്ച് 1 മുതൽ ഇന്ത്യൻ ബാങ്ക് ATMകളിൽ നിന്ന് 2000 രൂപ നോട്ടുകൾ നിങ്ങൾക്ക് പിൻവലിക്കുവാനായിട്ട് സാധിക്കില്ല 2000 രൂപ നോട്ട് ആവശ്യമുള്ളവർ ബാങ്ക് ശാഖകളിലെ കൗണ്ടറിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റണമെന്നാണ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ATMകളിൽ നിന്ന് പണം പിൻവലിച്ച ശേഷം ഉപഭോക്താക്കൾ ചില്ലറയ്ക്കായിട്ട് ബാങ്ക് ശാഖകളിലേക്ക് വരുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നടപടി ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതായത് നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം മാർച്ച് 31 അവസാന തീയതി ഈ കാര്യമൊന്ന് ഓർത്തുവെക്കുക അടുത്ത ഒരു കാര്യം എന്നത് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുവാനായിട്ട് പോവുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കുന്നതിനുള്ള അവസാന തീയതി എന്നത് മാർച്ച് 12 എല്ലാവരും ശ്രദ്ധിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് 5 ലക്ഷത്തോളം അപേക്ഷകളിൽ ഇപ്പോഴും പരിശോധനകൾ നടന്നു വരികയാണ് ഇത് ഉൾപ്പെടുത്തിയായിരിക്കും സപ്ലിമെന്ററി പട്ടിക പുറത്തുവിടുക 80 വയസ്സിന് മുകളിലുള്ളവർ ഭിന്നശേഷിക്കാർ കോവിഡ് രോഗികൾ ക്വാറന്റൈനിലുള്ളവർ എന്നിവർക്കൊക്കെ തപാൽ വോട്ടുകൾ അനുവദിക്കുന്നതായിരിക്കും അടുത്ത ഒരു കാര്യം എന്നത് വിദ്യാർത്ഥികളുടെ ഭക്ഷ്യ അലവൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷ്യ കിറ്റിന്റെ വിതരണത്തിൽ കൂപ്പൺ സംവിധാനം സർക്കാർ റദ്ദാക്കിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാലയളവിൽ ഭക്ഷ്യഭദ്രതാ അലവൻസ് ഭക്ഷ്യ കിറ്റുകളായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ അതായത് സപ്ലൈകോയുടെ സഹകരണത്തോടുകൂടി സ്കൂൾ വഴി തന്നെ സംസ്ഥാനത്തെ എല്ലാ അർഹരായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്കും വിതരണം ചെയ്യുന്നതിനായുള്ള അനുമതിയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് മാർച്ച് മാസം തന്നെ ഈ ഒരു വിതരണം പൂർത്തിയാക്കുവാനായിട്ടാണ് സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പ്രസ്തുത കിറ്റുകൾ കൈപ്പറ്റുവാനായിട്ട് ശ്രദ്ധിക്കണം മാർച്ച് മാസം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്